കല്യാണത്തിനൊക്കെ എന്ത് വെള്ളത്തോ കൊടുത്തിരുന്ന ഞാനാണ്. ഈ നരകത്തീ വന്ന് കയറിയായിരുന്നു. പിന്നെ ഒരു പഞ്ഞി കോലും ഒക്കെ കേട്ട് കർണവന്മാരായിട്ട് വന്ന് പഞ്ഞിയും കോലും ഒക്കെ ഉണ്ടായിരുന്നോണ്ട് വലിയ കുഴപ്പമില്ലാതെ പൊക്കൊണ്ടിരുന്ന ഫാമിലിയായിരുന്നു. സോ എനിക്ക് പറയാം, ഇപ്പം കറുത്ത് ഇപ്പൊ മനസമാധാനമായിട്ട് ബ്യൂട്ടി പാർലർ കിട്ടാത്തോണ്ടാണ് ക്ഷീണിച്ചു. ചെയ്യാൻ പറ്റും, ഇവിടെ പല ഒരു പണിയും ചെയ്യില്ല. ആ ചേട്ടൻ ഇങ്ങനെ ആരെ അങ്ങ് കയറി ഇരിക്കുകയാണ്. കാര്യമേ കാര്യമുണ്ട്, ചുമ്മാ തന്നെ പണി കൊടുത്തിട്ട് ഇവിടെ കിടപ്പില്ലാതെ ഒരു പണിയില്ലേ അമ്മേ? ഏ ഇവിടെ ഇത്രയും ഇങ്ങനെ അലങ്കോലായിട്ട് കിടക്കണെന്ന് അമ്മയ്ക്കൊന്നും തോന്നിയില്ല. ഇവിടെ പെട്ടെന്ന് അടിച്ചായിരിക്കും അമ്മേ, എനിക്ക് ഒരുപാട് ഇടാനുണ്ട്. അമ്മ പെട്ടെന്നൊന്ന് അടിച്ചു വാരി വൃത്തിയാക്കി ഇട. ഇച്ച വന്ന് എനിക്ക് ചീത്ത കിട്ടും. വേഗം എടുക്കാം അങ്ങോട്ട്. അടിച്ചു മാറി അടുക്കള പണിയും ചെയ്ത് മാട്ടിട്ട് മകൻ കിട്ടിക്കൊണ്ട് തന്നെ പെണ്ണാണ് എപ്പോഴും മേക്കപ്പിന്റെ പുറത്തെ കാലമോളത്ത് നിങ്ങൾക്ക് എന്തറിയാം? ഇത്രയും നാളെ ഞാൻ ഒന്നും പറയാതിരുന്നു. ഈ വീട്ടിലെ പണി നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും പണിയുണ്ടോ? ഇങ്ങനെയൊക്കെയാണ് അപ്പൊ മനസ്സ് വിചാരിച്ച് വച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഞാൻ കാണിച്ചാ നിങ്ങൾ ഞാൻ അഴി എണ്ണിച്ചില്ലെങ്കിൽ തന്നെ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ. ഹലോ വനിതാ കമ്മീഷൻ അല്ലേ? അത് വേണ്ട. ഹലോ വനിതാ കമ്മീഷൻ അല്ലേ? കുറച്ചുകൂടെ ഇമോഷൻ വേണം. ഹലോ വനിതാ കമ്മീഷൻ അല്ലേ? ഹലോ, ആരാ വിളിക്കുന്നത്? ആരാ? എന്നെ ഇവിടെ മാനസികമായിട്ടും ശാരീരികമായിട്ടും പീഡിപ്പിക്കുകയാണ് വനിതാ കമ്മീഷ. എനിക്കിവിടെ ചോദിക്കാനും പറയാനും ആരും ഇല്ലെന്നാണ് എല്ലാരും വിചാരം. എല്ലാത്തിനും കാണിച്ചു കൊടുക്കണം. എന്താണ്, കുട്ടികളുണ്ടോ? 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 സ്വന്തമായിട്ട് കുട്ടിയില്ല മാഡം. ആരുള്ള സമയം ഇവർ കിട്ടിയിട്ടില്ല. കല്യാണം കഴിഞ്ഞ് രണ്ടു മാസം ആയതേ ഉള്ളൂ. പിന്നെ സ്വന്തമായിട്ട് ഒരു പട്ടിയുണ്ട്, അത് മതി എങ്കിൽ ശരിയാവോ? പട്ടിയല്ല കുട്ടി, കുട്ടിയുണ്ടോന്നാ ചോദിച്ചത്. എന്തായാലും നിങ്ങൾ എന്താണ് പറയുന്നത്? എനിക്കിവിടെ ഒരു മനസമാധാനവും ഇല്ല. എനിക്ക് സമാധാനമായിട്ട് വരുന്ന മേക്കപ്പ് ഇടാൻ പോലും സ്വാതന്ത്ര്യം വീട്ടിലില്ല. എന്റെ അമ്മയമ്മ എന്നെ ഭയങ്കരമായിട്ട് പീഡിപ്പിക്കുകയാണ്. കുട്ടിയുടെ ഭർത്താവ് എന്ത് ചെയ്യുന്നു? പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല മാഡം. ഇവിടെ അങ്ങോട്ടും നടക്കുന്നേ ഉള്ളൂ. ആ തന്നെയാണ് എനിക്ക് ഏറ്റവും വലിയ പരാജയം. അപ്പൊ എങ്ങനെയാണ് നിങ്ങളുടെ കുടുംബം കഴിയുന്നത് മോളെ? എനിക്ക് മേക്കപ്പ് ഇടാനുള്ളതിനുള്ള പൈസയൊക്കെ അമ്മ ജോലിക്ക് വിട്ടിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. പിന്നെ എന്തെങ്കിലുമൊക്കെ കഞ്ഞിക്കറി വയ്ക്കാനുള്ളൊക്കെ അവര് കൊണ്ടുതരും. എന്തിനു വേണ്ടിയാണ് ഇങ്ങോട്ട് വിളിച്ചത്? എന്ത് പീഡനമാണ് മോൾ അവിടെ അനുഭവിക്കുന്നത്? എന്നെ ഇവിടെ മേക്കപ്പ് ഇടാൻ പോലും സമ്മതിക്കില്ല. ഞാൻ ഇച്ചിരി ഫേഷ്യൽ ക്രീമും മുഖത്തിട്ട് കഴിഞ്ഞാൽ അപ്പൊ ഇവിടെ ബഹളമാണ്. പിന്നെ ഞാൻ ഒന്ന് പെഡിക്യൂറോ മാനിക്യൂറോ ചെയ്യാൻ വേണ്ടി ബ്യൂട്ടി പാർലർ പോയി കഴിഞ്ഞാൽ ഇവിടെ കഞ്ഞി വയ്ക്കാൻ പോലും പൈസ ഇല്ലാന്ന് പറഞ്ഞിട്ട് എന്നെ ടോർച്ചർ ചെയ്യണം മാഡം, ടോർച്ചർ ചെയ്യണം. എന്തെങ്കിലും ഇവിടെ എന്നെ ചെയ്തേ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ എന്റെ ഭാവി, എന്റെ സൗന്ദര്യം എല്ലാം എല്ലാം അവതാളത്തിലായി പോകും മാഡം. വർത്താനം പറയാനായിട്ട് ഈ വനിതാ കമ്മീഷൻ ഇത് തീർക്കാനാണോ വനിതാ കമ്മീഷൻ ഇരിക്കുന്നത്? പാവപ്പെട്ട കുറെ ആൾക്കാരുടെ കാര്യങ്ങൾ തീർക്കാനാണ്. നിന്റെ മേക്കപ്പ് പാവം തള്ള നിനക്ക് കൊണ്ട് തരണതും പോരാ, വെച്ചിട്ട് ഓടി പോ.